ഫ്രണ്ട്സ്, പാചകവും രുചിയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീട്ടിലുള്ള ചേരുവകൾ വെച്ച് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു ഡെസേർട്ടുമായിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലൂടെ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്യണേ. അതിൻ്റെ അടുത്ത് ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അതുകൂടെ പ്രസ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് തരത്തുള്ളൂ. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം. പാലും പഴവും കോൺഫ്ലവറും മധുരത്തിന് കുറച്ച് പഞ്ചസാരയും ഇത്രയും മതി. വളരെ പെട്ടെന്ന് നല്ലൊരു ഡെസേർട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതിനെ ചെയ്യാനെടുത്തിരിക്കുന്ന ഒരു റോബസ്റ്റ പഴമാണ്, കുറച്ച് വലിയൊരു റോബസ്റ്റ പഴമായിരുന്നു. നിങ്ങളുടെ അടുത്ത് അതില്ലെങ്കിൽ ചെറിയ പഴമായാലും മതി. ആദ്യം ആ പഴം ഞാൻ ചെറിയ പീസസ്സാക്കി കട്ട് ചെയ്തിട്ട് അതൊന്ന് ഉടച്ചു. അത് ഉടയ്ക്കുമ്പം അങ്ങ് ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെ ആവണ്ട, അവിടെ ഇവിടെയും ചെറിയ കഷ്ണങ്ങൾ കിടക്കുന്നത് നല്ലതാണ്. നമ്മൾ ഈ പുഡിങ് കഴിക്കുമ്പം ഇടയ്ക്കൊന്ന് കടിക്കുന്നതും നല്ലതാണ്. അതെല്ലാം ഒരുമാതിരി ഉടച്ചിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് കോൺഫ്ലവർ, കാൽ കപ്പ് പഞ്ചസാര, പിന്നെ ഒരു 2 കപ്പ് പാൽ വേണം. ആദ്യം കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിന് കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കിയിട്ട് ബാക്കി പാലൂടെ ഒഴിച്ചു കൊടുക്കാം. മൊത്തത്തിൽ 2 കപ്പ് പാൽ വേണം. ഞാൻ കപ്പ് എടുത്തിരിക്കുന്നത് 250 ml കപ്പാണേ. കട്ടകളൊക്കെ വേഗം പോയി കിട്ടാനും ഒരു വിസ്ക് വെച്ചാണ് ഞാൻ മിക്സ് ചെയ്തത്. നമ്മൾ തവിയൊക്കെ വെച്ച് മിക്സ് ചെയ്താൽ അത്രയും നന്നായിട്ടത് മിക്സ് ആവത്തില്ല. ഒരു വിസ്ക് ആവുമ്പം കുറച്ച് നന്നായിട്ട് പെട്ടെന്ന് അത് മിക്സായി കിട്ടും. അതെല്ലാം നന്നായിട്ട് മിക്സായി കഴിയുമ്പം നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പം ചെറിയ തീ വെച്ച് അത് നന്നായിട്ട് അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ കോൺഫ്ലോർ ഒക്കെയല്ലേ ചേർത്തിരിക്കുന്നത്, അതെല്ലാം ആ പാനിൻ്റെ അടി പിടിക്കും. അതുകൊണ്ട് നന്നായിട്ടത് ഇളക്കി കൊടുക്കണം. കുറച്ച് നേരം ചെറിയ തീ വെച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതൊന്ന് കുറുകി വരും. അത് നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ അത് ഇളക്കിക്കൊണ്ടിരിക്കണം. അത് നന്നായിട്ട് കുറുകി കഴിയുമ്പം നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. നമ്മളിപ്പോൾ എവിടെയാണ് പുഡിങ് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൽ ആ ചൂടോടെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഓരോ ചെറിയ ബൗളിലാണ് ഞാനിപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. മൊത്തത്തിൽ ഒരു ട്രെയിലർ എടുക്കുന്നതെങ്കിൽ അങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂട് കുറച്ച് ആറിയിട്ട് ഈ പാത്രത്തിൽ ഒഴിക്കാമെന്ന് നമ്മൾ വിചാരിക്കരുത്, അതങ്ങ് സെറ്റായി പോകും. അതുകൊണ്ട് ആ ചൂടോടെ തന്നെ നമ്മൾ ആ ബൗളിൽ ഒഴിച്ചു കൊടുക്കാം. അതെല്ലാം ഒരു മോൾഡിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് തണുക്കാൻ വെക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ലെയർ കൂടെ വരും, അതിന് വേണ്ടിയിട്ട് നമുക്ക് കാരമൽ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയൊന്ന് കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. 4 or 5 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല. ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് വലിയ സ്പൂണാണ്. ഇതിനെ കാരമലും കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. കാരമൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം തീ കൂടിപ്പോകരുത്. ചെറിയ തീയിലിട്ടിട്ടേ നമ്മൾ കാരമൽ ചെയ്യാവും. അതങ്ങ് കരിഞ്ഞു പോയാൽ ഭയങ്കര കയ്പായിരിക്കും. ആദ്യം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം അനക്കണ്ട, തവി വെച്ചൊന്ന് ഇളക്കണ്ട. അത് മെൽറ്റായി തുടങ്ങുമ്പോൾ നമ്മൾ തവി വെച്ചൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അതുപോലെ അത് മെൽറ്റായി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് ഇട്ടിട്ടെങ്ങും പോകരുത്. നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നിൽക്കണം, അത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചോണം. അതുപോലെ ഈ കാരമൽ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു കോൺഫ്ലോർ മിക്സ് ഒന്ന് റെഡിയാക്കി വെക്കണം. അത് ഞാൻ കാണിച്ചില്ല, വിട്ടുപോയേ. ഒരു 1/2 കപ്പ് വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അത് ഈ കാരമലിലേക്ക് ഒഴിച്ചു കൊടുക്കാം, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്താ ഇതുപോലെ കട്ടയാകും, അത് കുഴപ്പമില്ല. കുറച്ച് നേരം ചെറിയ തീ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി, അതങ്ങ് മാറിക്കോളും. ആ കട്ടി പിടിച്ച കാരമലൊക്കെ നന്നായിട്ട് മെൽറ്റാകുന്നത് വരെ അത് ചെറിയ തീയിൽ ഇളക്കിക്കൊണ്ടിരിക്കും. കോൺഫ്ലോർ ഒഴിച്ചുകൊണ്ട് അതൊന്ന് കുറുകി വരും, അതുവരെ നമുക്ക് അത് ഇളക്കാം. അത് ഒരുമാതിരി നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇത് എന്നിട്ട് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച പുഡിംഗ് ഇല്ലേ, അതിലേക്ക് ആ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ, ഈ ഒരു കുറുക്കവേ ആകാവും. ഒത്തിരി അങ്ങ് കട്ടയായിപ്പോയാൽ നമുക്കിങ്ങനെ ഒഴിക്കാൻ പറ്റത്തില്ല. അത് തന്നെയുമല്ല, ഇത് തണുത്ത് കഴിയുമ്പം അതങ്ങ് ഭയങ്കര കട്ടിയായി പോകും. കണ്ടോ, വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് നല്ലൊരു പുഡിംഗ് വേഗത്തിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റും. ആ തണുത്ത പുഡിങ്ങിൻ്റെ മുകളിലോട്ടല്ലേ നമ്മൾ ഈ കാരമൽ ഒഴിക്കുന്നത്, അതുകൊണ്ട് വേഗം അത് സെറ്റായി കിട്ടിക്കോളും. ഒന്നുകൂടെ ഒന്ന് തണുക്കാൻ നമുക്കത് വീണ്ടും അതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പുഡിംഗ് റെസിപ്പിയായത്. എല്ലാവരും ഈ പുഡിംഗ് ഒന്ന് ട്രൈ ചെയ്ത് ആ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണേ. അതുപോലെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.